അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആദങ്ങൾ പറയുകയാണ്, സമാധാനമുള്ള കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാരാ, സമാധാനമുള്ള കുടുംബജീവിതം ആഗ്രഹിക്കുന്നവരാരാ, അവര് പരസ്പരം ഐക്യത്തോടെ, അവര് പരസ്പരം സ്നേഹത്തോടെ, അവര് പരസ്പരം സമാധാനത്തോടെ ജീവിക്കണമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മ പഠിപ്പിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഭാര്യമാരെ ഭർത്താക്കന്മാരോട് മാത്രമല്ല, ഭർത്താക്കന്മാരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഭർത്താക്കന്മാരെ തിരിച്ചും അങ്ങനെ തന്നെയാണ് വേണ്ടത്. ഭർത്താക്കന്മാര് ഭാര്യമാരോട് പിണങ്ങാൻ പറ്റുമോ? ഏയ്, ഭർത്താക്കന്മാര് ഭാര്യമാരോട് പിണങ്ങാൻ പറ്റുമോ? അതും പറ്റൂല. അതും വളരെയധികം ശ്രദ്ധിക്കേണ്ട വിഷയം തന്നെയാണ്. ഒരിക്കലും തന്നെ ഭർത്താക്കന്മാര് ഭാര്യമാരോടും പിണങ്ങാൻ പറ്റൂല. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം, ചില ഭർത്താക്കന്മാരുണ്ട്, അവരുടെ വിചാരം അവർക്ക് ഭാര്യമാരോട് ഏത് രൂപത്തിലും അവർക്ക് പിണങ്ങാമെന്നാ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാം, ചില പ്രിയപ്പെട്ട ഭാര്യമാരെ അവരുടെ വിചാരം പ്രിയപ്പെട്ട ഭർത്താക്കന്മാരോട് അവർക്ക് പിണങ്ങാമെന്നാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. ഭാര്യമാരെ അടിമകളെ പോലെ കാണുന്ന ആളുകളുണ്ട്, ഭാര്യമാരെ അടിമകളെ പോലെ കാണുന്ന ആളുകളുണ്ട്. അല്ലാഹുവേ, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ അടിമകളെ പോലെ കാണാൻ പാടില്ല. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഒരിക്കലും തന്നെ നിങ്ങളെ പ്രിയപ്പെട്ട ഭാര്യമാരെ നിങ്ങൾ അടിമകളെ പോലെ കാണാൻ പാടില്ല. സ്വഹാബാ മാഷാ അല്ലാ, മാഷാ അല്ലാ. അങ്ങനെ പറയാന് കാരണമെന്തെന്നറിയോ? ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സമീപത്തൊരു പരാതി എത്തുകയാണ്. അല്ലാഹുവേ, കുടുംബജീവിതത്തിലെ പ്രയാസങ്ങളും വിഷമങ്ങളും പറഞ്ഞ സമയത്തെ മദീനയിലെ മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു സ്വഹാബത്തിനോട് പറയുന്ന സ്വഹാബാ, ഒരിക്കലും നല്ല ഭർത്താവിനോട് നിങ്ങൾ പിണങ്ങാൻ, ഭാര്യയോട് നിങ്ങൾ പിണങ്ങാൻ പാടില്ല. സ്വഹാബാ, സംശയത്തിന്റെ പേരിൽ ഭാര്യയെ നിങ്ങൾ ചീത്ത പറയരുത് എന്നാണ്. നിങ്ങൾക്ക് പല സംശയങ്ങളും ഉണ്ടെങ്കിൽ അത് ഭാര്യയോട് നിങ്ങൾ ചോദിച്ചുകൊണ്ട് തീർക്കണമെന്നാണ്. സംശയത്തിന്റെ പേരിൽ ഭാര്യമാരെ സംശയിച്ച് പിണങ്ങിക്കഴിയുന്നവരില്ലേ? ഭാര്യമാരോട് പിണക്കം കാണിക്കുന്നവരില്ലേ? ഭാര്യമാരെ മൈൻഡ് ചെയ്യാത്തവരില്ലേ? ഭാര്യമാരെ ഫോൺ വിളിക്കാത്തവരില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്, അങ്ങനെ ആവാൻ പാടില്ല സ്വഹാബ. ഈ സംശയിക്കാതിരിക്കണമെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഒരിക്കലും ജീവിതത്തിൽ കഴിഞ്ഞുപോയ രഹസ്യമായ വാക്കുകള് ഭാര്യയും ഭർത്താക്കന്മാരും തമ്മതമ്മിൽ പറയാൻ പാടില്ല. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എങ്ങനെ പഴയ കാലത്ത് കഴിഞ്ഞുപോയ കാര്യങ്ങളുണ്ടല്ലോ, അതൊന്നും എന്ത് ചെയ്യരുത്, എടുത്തു പറയരുത്. ഏയ്, മണിയറ രഹസ്യങ്ങള്, മണിയറയിലെ രഹസ്യങ്ങള്, അതല്ലെങ്കിൽ പഴയ കാലത്ത് കോളേജുകളിലും സ്കൂളിലും പഠിച്ച് നടത്തുന്ന പഠിക്കുന്ന സമയത്ത് നിങ്ങളിൽ നിന്ന് സംഭവിച്ച എന്തെങ്കിലും കുസൃതികൾ ഉണ്ടെങ്കിൽ കുടുംബജീവിതത്തിൽ ഭാര്യയോടും ഭർത്താവിനോടും നിങ്ങളത് പറയരുത് എന്നാണ്. പറയരുത്. അങ്ങനെ പറഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ബഹുമാനപ്പെട്ട അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു ധരിക്കുന്ന ഹദീസ്, അന്നൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, അല്ലാഹുവിന്റെ ഹബീബ് നമ്മെ പഠിപ്പിക്കുകയാണ്, ഇന്ന ശർറൻ നാസി ഇൻദല്ലാഹി മൻസിലതൻ യൗമൽ ഖിയാമ.
അള്ളാഹുവിന്റെ പരലോകത്ത് ഖിയാമത്ത് നാളിൽ ഏറ്റവും കൂടുതൽ ശർറ അനുഭവിക്കുന്ന മനുഷ്യൻ ആരാണ്? അർജുലു യഫ്നി ഇനൽ മർഅതി വ തഫ്നി ഇലൈഹി തുമ്മ യൻശറു സിർഹാ. അല്ലാഹുവേ, പഴയകാലത്ത് നടന്ന രഹസ്യങ്ങളുണ്ടല്ലോ, ആ രഹസ്യങ്ങളൊക്കെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറയുന്ന ഭാര്യ അല്ലേ? അതാണല്ലോ സംശയത്തിന്റെ നിഴലിന് പോലും നമ്മൾ അവസരം കൊടുക്കരുത്. നമ്മൾ എന്ത് ചെയ്യും? സുഖജീവിതം ഇങ്ങനെ നയിക്കുന്ന സമയത്ത് നല്ല രസത്തിലും നല്ല സന്തോഷത്തിലും മുന്നോട്ട് പോകുമ്പോഴായിരിക്കും നമ്മളെ ഓത്തുപള്ളിയിലെ പഴയ കാലത്തെ കഥകൾ ഇങ്ങനെ നമ്മളിങ്ങനെ ഭർത്താക്കന്മാരോട് പറയും. ഓത്തുപള്ളിയിലന്നേ നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തോ നിൽക്ക യാണ് നീലമേകോ കോന്തലക്കൽ നീയനിക്കായ് കെട്ടിയാനല്ലേക്ക കണ്ട് ചോരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക. പഴയകാലത്തെ പാട്ടില്ലേ? അപ്പൊ ഇതിങ്ങനെ പാടിയ ഭർത്താക്കന്മാർ ചോദിക്കും, സത്യം പറ, ആരാനക്ക് നെല്ലിക്ക തൂക്കി തന്നത്? ആരാ നിനക്ക് നെല്ലിക്കന്റെ കോന്തല തൂക്കി തന്നത്? പഴയ കാലത്തെ കാര്യങ്ങൾ, ഓത്തുപള്ളി പഠിച്ച കാലഘട്ടത്തിലുള്ള കോളേജുകളിൽ പഠിച്ച കാര്യങ്ങൾ നമ്മളിങ്ങനെ പറയും. അപ്പൊ അത് പറയുമ്പോഴേക്കാരൻ സംശയം ഉണ്ടാകുക, പഴയ കാലത്ത് കണ്ടോ ആ അവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്, അവൻ എന്റെ ബോയ്ഫ്രണ്ടാണ്, അവൾ എന്റെ ഗേൾഫ്രണ്ടാണ്, ഇതൊക്കെ പഴയ കാലത്ത് സംഭവിച്ചത് വിവാഹ ജീവിതത്തിൽ നിങ്ങൾ പറയരുത് എന്നാണ്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ അത് മോശമായി ബാധിക്കും, നിങ്ങളുടെ ജീവിതത്തിൽ അത് തകർച്ചക്ക് പിണക്കത്തിന് അത് വഴിയൊരുക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്. അപ്പൊ ഒരു പ്രിയപ്പെട്ട ഭാര്യ പഴയ കാലത്ത് സംഭവിച്ച എന്തെങ്കിലുമൊക്കെ ഭർത്താക്കന്മാരോട് ഇങ്ങനെ പഴയ കാലത്ത് ഓത്തുപള്ളിയിലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാണ്ടല്ലോ, ആ പിന്നെ ഭർത്താക്കന്മാർക്ക് സംശയമായി, പിന്നെ ഭാര്യമാർക്ക് തിരിച്ച് സംശയമായി. അത് പറയരുത്, അതിനുള്ള അവസരം നിങ്ങൾ കൊടുക്കരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഒരിക്കലും തന്നെ പരസ്പരം നിങ്ങളെ രഹസ്യം നിങ്ങൾ പുറത്താക്കരുത്. ഇനി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അതിൽ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഭാര്യ ഭർത്താക്കന്മാരെ പറയുന്നത് കേട്ടാൽ ഭാര്യമാരെ നിങ്ങൾ ഭർത്താവിനെ തെറ്റിദ്ധരിക്കരുത് എന്നാണ്. ഭാര്യയെ കുറിച്ചിട്ട് നിങ്ങളോട് ആരെങ്കിലും മോശമായി വാക്കുകൾ പറഞ്ഞാൽ ഭർത്താക്കന്മാരെ നിങ്ങളതിലും തെറ്റിദ്ധരിക്കരുത് എന്നാണ്. ഭർത്താക്കന്മാരെ കുറിച്ച് നിങ്ങളോട് ആരെങ്കിലും മോശമായ വാക്കുകൾ പറഞ്ഞാൽ അല്ലാഹുവേ ഭാര്യമാരെ നിങ്ങളും അതിൽ തെറ്റിദ്ധരിക്കരുതെന്ന് നബിയേ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ്.